സുഖല്ലേ? നമുക്കൊരു സ്വീറ്റായാലോ, പെട്ടെന്നൊരു പുഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോ ഒന്നും വേണ്ട, ഒരു ഇത്തിരി ഡേറ്റ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരമൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിനിപ്പോൾ ഉള്ളത് ഇത്തിരി ഡേറ്റ്സ്, പാല്, മിൽക്ക് മെയ്ഡ്, പിന്നെ ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഓറഞ്ച് കളർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. നമുക്കതൊന്ന് ഫസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഈ ചൈന ഗ്രാസ് ആദ്യം ഇത്തിരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്ത് ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് ഞാനിതൊന്ന് ഗ്യാസിൽ വെക്കണം. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് ഞാൻ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് ചേർക്കാം. ഒരു ഗ്ലാസ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഇത്തിരി മിൽക്ക് മെയ്ഡ് ചേർത്തെടുക്കാം. വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ വേണമെങ്കിൽ പഞ്ചസാര ഇനി മധുരം നോക്കിയിട്ട് ചേർക്കാം. കാരണം ഡേറ്റ്സ് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. പിന്നെ പുഡിങ് മധുരമൊക്കെ വേണം, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ഈത്തപ്പഴം, മിൽക്ക് മെയ്ഡും പാലും കൂടി അടച്ചതാണ്, അടിപൊളി ആയിട്ടുണ്ട്. അതൊന്ന് ഇത് ചൂടാക്കി കുറുക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഇതിൽ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റും മധുരം ഒക്കെ ഉണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് മെൽറ്റാക്കിയ ചൈന ഗ്രാസ് ചേർത്ത് നോക്കാം കേട്ടോ. ഇതുണ്ടാക്കാൻ അളവൊന്നും വലിയ ഇതൊന്നുമില്ല കേട്ടോ. ഏകദേശം എന്താ ഇപ്പോൾ വീട്ടിലിപ്പോൾ നമ്മുടെ അടുത്ത് ഇത്തിരി ഈത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ ഞാൻ അളവൊന്നും വെച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കിയുള്ളത്. പാലും ഈത്തപ്പഴവും മിൽക്ക് മെയ്ഡൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഇത്തിരി കൂടി നമ്മുടെ പാല് ചേർക്കുന്നുണ്ട്. അരക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഗ്ലാസ് പാല് ചേർത്തത്. പിന്നെ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്, കാരണം നമ്മുടെ ചൈന ഗ്രാസും ചേർത്ത് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം കട്ടിയാവും. ഇപ്പൊ നമ്മുടെ മിക്സ് നന്നായി തിളച്ചിട്ടുണ്ട്, രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് കളറ് ചൈന ഗ്രാസ് ചേർത്തത് കൊണ്ട് ഇനി ഇത് നമുക്ക് ഒരു ട്രേയില് വെച്ച് സെറ്റ് ചെയ്യാം. ഒരിത്തിരി തണുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതൊന്ന് കട്ടിയാവും. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലൊരു 3 അവർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഡെക്കറേഷൻ ചെയ്യാൻ ഒരു ഇത്തിരി ഡേറ്റ്സ് ഇതിൻ്റെ മേലിടുണ്ട്. ഒന്ന് ആദ്യം ഇതൊന്ന് ജസ്റ്റ് സെറ്റായതിന് ശേഷം അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫുഡിങ്ങനെ സെറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് കഷ്ണം വെച്ച് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. ഇൻഷാല്ലാ അടിപൊളി ഒരു റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ബൈ.